ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വാഹന പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. അനധികൃത രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളും സ്പീഡ് ഗവർണർ അഴിച്ചോടുന്ന വാഹനങ്ങളുമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിയമലംഘനങ്ങൾ കണ്ടെത്തി സ്ഥലത്ത് വെച്ച് തന്നെ നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം ഈഞ്ചക്കലിൽ നിന്ന് അശ്വിൻ ഡിയാഗോ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഈ അനധികൃത രൂപമാറ്റം വരുത്തിയിട്ടുള്ള വാഹനങ്ങളുടെയും അതുപോലെ ആവശ്യത്തിലധികം ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങളുടെയും പരിശോധനയാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തുക, ഈ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ഡ്രൈവർക്കെതിരെ നടപടി, വണ്ടി ഫൈൻ അടയ്ക്കൽ, അങ്ങനെ മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. നേരത്തെ നിങ്ങളൊരു ലോറി തടഞ്ഞു പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അതിലെ 60 സ്പീഡ് ഗവർണറിൽ കാണും കൂടുതൽ സ്പീഡിൽ ഈ വണ്ടി പോകുന്നുണ്ട്. എന്തായിരിക്കും നിങ്ങളുടെ നടപടി? ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇപ്പോൾ ഈ വാഹനത്തിനാണെങ്കിൽ ഇൻബിൽറ്റായിട്ട് നിർമ്മിച്ച സ്പീഡ് ഗവർണറാണ് ഉള്ളത്. അപ്പോൾ ശരിക്കും ഇത് 60 കിലോമീറ്റർ കട്ടാവേണ്ടതാണ്. അതിൻ്റെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം നമ്മൾ പരിശോധിച്ചതിൽ ഇത് 60 കിലോമീറ്റർ കഴിഞ്ഞിട്ടും ഓടുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഓഫീഷ്യൽസോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലോ അവരത് ടാമ്പർ ചെയ്തിട്ടുണ്ടെന്നാണ്, സ്പീഡ് ഗവർണർ ടാമ്പർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഗവൺമെൻറ് നിർദ്ദേശം, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശാനുസരണം തന്നെ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടതിന് ശേഷം അവർക്ക് നോട്ടീസ് കൊടുക്കുകയാണ്. ഈ വാഹനം തിരിച്ച് ഈ സ്പീഡ് 60 തന്നെ സെറ്റ് ചെയ്തതിന് മാത്രമേ ഞങ്ങൾ ഈ വാഹനം വിട്ടു കൊടുക്കുകയുള്ളൂ. അതിനുവേണ്ടി അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് എന്തെങ്കിലും പിഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ഈ വാഹനം പിഴയുണ്ടാവും, പിഴ ഫൈന് കൊടുക്കുന്നുണ്ട്. അതിനുള്ള നോട്ടീസെല്ലാം അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ മറ്റ് വാഹനങ്ങളുടെ കാര്യം എങ്ങനെയാണ്? ഇപ്പോൾ രൂപമാറ്റം വരുത്തിയിട്ടുള്ള വാഹനങ്ങളുണ്ടാവും, ഓൾട്രേഷൻ വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ, ലൈറ്റ് കൂടുതൽ ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങൾ, ഇവർക്കെതിരെയുള്ള നടപടികളും ഇങ്ങനെ തന്നെയായിരിക്കും? അതെ, ഇത്തരം വാഹനങ്ങൾക്കെതിരെയെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും നടപടി ഉണ്ടാവും. വാഹനം ആ സമയത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. കാരണം അതിപ്പം വളരെയധികം പരാതിയുള്ള ഒരു കാര്യമായിട്ട് തീരുകയാണ്. എല്ലാവരും ഈ ഓൾട്രേഷൻ നടത്തുകയും അതിന് അനുബന്ധിച്ചുള്ള ഒഫൻസുകളും പിന്നെ അപകടങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. അതോടൊപ്പം സ്ഥിരം ചെയ്യുന്ന കാര്യമുണ്ടെന്നാൽ തന്നെ ഇതൊരു സ്പെഷ്യൽ ഡ്രൈവായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഹൈവേകളിലും മറ്റ് റോഡുകളിലും ഞങ്ങൾ ഈ ഓൾട്രേഷൻ ലൈറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വാഹനം വിട്ടുകൊടുക്കുന്നു. രൂപമാറ്റം എന്നുള്ളത് കൃത്യമായിട്ട് അത് ശരിയാക്കിയതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ വിട്ടു നൽകുകയുള്ളൂ. ഇപ്പോൾ ഇന്ന് തന്നെ ഈ വാഹനം ഇപ്പോൾ ഓടിച്ചില്ല, നിങ്ങൾ അവിടുന്ന് ഇതുവരെ ഓടിച്ചപ്പോഴത്തേനും സ്പീഡ് ഗവർണർ കണ്ടെത്തൽ, അത് സ്പീഡ് ലിമിറ്റിനേക്കാളും കൂടുതൽ പോകുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോർ ലൈൻ റോഡുകളിലൊക്കെ 60-80 കിലോമീറ്റർ വരെ ഹെവി വാഹനങ്ങൾക്ക് പോകാം, പക്ഷേ സ്പീഡ് ഗവർണർ ഇപ്പോഴും 60 തന്നെയാണ്. അപ്പോൾ ഈ ഇത് എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നൊരു ചോദ്യം വരുന്നു ഡ്രൈവർമാരുടെ ഭാഗത്ത് നിന്ന്. അതുവരെ മാറ്റിയൊരു ഓർഡർ വന്നിട്ടില്ല. എന്നാലും നിലവിൽ പഴയ ഓർഡർ അനുസരിച്ച് 60 തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്പീഡ് ഗവർണർ വെച്ച ആളുകൾ തന്നെ, അപ്പോൾ അവർക്കെതിരെയും എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? അതോ ഡ്രൈവർക്കെതിരെ മാത്രമായിരിക്കോ, ഓണർക്ക് മാത്രമായിരിക്കോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടികളൊക്കെ? നമുക്ക് നിലവിൽ ഓണർക്കെതിരെ മാത്രമേ നമുക്ക് നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വാഹനത്തിൻ്റെ ഓണർ ആരാണോ അവരാണല്ലോ ചെയ്തിരിക്കുന്നത്, അവരുടെ അറിവോടുകൂടി ആയിരിക്കണമല്ലോ ചെയ്തിരിക്കുന്നത്. അതിനെതിരെ മാത്രമേ നമുക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഡീലർഷിപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലും ഓഫീസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മൾ നടപടിയെടുക്കാനായിട്ട്, അവരുടെ ട്രെയർ സർട്ടിഫിക്കറ്റിനെതിരെ നടപടിയെടുക്കാനായിട്ട് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നതായിരിക്കും. ഈ വാഹനങ്ങളിൽ അനധികൃത രൂപമാറ്റം വരുത്തിയിട്ടുള്ള വാഹനങ്ങളുടെ അതുപോലെ തന്നെ അനാവശ്യ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ, ഇത്തരത്തിൽ സ്പീഡ് ഗവർണർ അഴിച്ച് ഓടുന്ന വാഹനങ്ങൾ, അങ്ങനെ നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങളെ കണ്ടെത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരുകയും ചെയ്യും.